കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഏറ്റവും ചെറിയ അക്ഷരക്കാലമുള്ള താളം, വലിയ അക്ഷരക്കാലമുള്ള താളം, ഏറ്റവും കൂടുതൽ അക്ഷരക്കാലമുള്ള താളം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 7 താളങ്ങളാണ് നമുക്കുള്ളത്. ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ത്രിപുടതാളം, അളം, ഏകതാളം, ഇങ്ങനെ 7 താളങ്ങൾ. 5 ജാതികളാണ് സംഗീതത്തിലുള്ളത്. അങ്ങനെ 7 × 5 സമം നമുക്ക് 35 താളങ്ങൾ. അതാണ് രണ്ടാമത് നമ്മൾ പറയേണ്ട ഒരു കാര്യം. ഈ 35 താളങ്ങളിൽ നിന്നും 175 താളങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് താളത്തിൻ്റെ ബേസിക്കലി നമുക്ക് ഒരു വാക്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ താളങ്ങളിൽ നമുക്ക് ഏറ്റവും ചെറിയ അക്ഷരക്കാലമുള്ള ഒരു താളത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കർണാടക സംഗീതത്തിൽ തിശ്രജാതി ഏകതാളം എന്ന് പറയുന്ന 3 അക്ഷരക്കാലമുള്ള താളമാണ് ഏറ്റവും ചെറിയ താളം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ താളം എന്ന് പറയുന്നത് സങ്കീർണജാതി ധ്രുവതാളമാണ്. ഇത് 29 അക്ഷരക്കാലമുള്ള താളമാണ്. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലുമുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഏറ്റവും ചെറിയ താളം എന്ന് പറയുന്നത് ദാദരയാണ്. അത് 6 മാത്രമാണ് ആ താളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്. അതുപോലെ വലിയ താളം എന്ന് പറയുന്നത് മത്ത് എന്ന് പറയുന്ന ഒരു താളമുണ്ട്. 17 മാത്രമാണ് ആ താളം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ അക്ഷരക്കാലമുള്ള ഒരു താളം എന്ന് പറയുന്നതാണ് സിംഹനന്ദന താളം. അത് 128 അക്ഷരക്കാലമാണ് ഇതിനകത്ത് ഉള്ളത്. താളങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഒരു കാലയളവ് തന്നെ നമുക്ക് വേണ്ടി വരും. നല്ല ഒരു സബര്യ തന്നെ നമുക്ക് വേണ്ടി വരും. സംഗീതത്തിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ കർണാടക സംഗീതത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.